തെരഞ്ഞെടുപ്പിന്റെ മറവിൽ ഇടുക്കിയിൽ കയ്യേറ്റ മാഫിയ പിടിമുറുക്കുന്നു. സേനാപതി സ്വർഗമേട്ടിൽ റവന്യൂ ഭൂമിയിലൂടെ അനധികൃതമായി റോഡ് നിർമ്മാണം. മീഡിയാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. മണ്ണ് മാന്തിയന്ത്രം ഉപയോഗിച്ച് 1 കിലോമീറ്ററോളം ദൂരമാണ് പരിസ്ഥിതി ദുർബല പ്രദേശമായ മലമുകൾ ഇടിച്ചു നിരത്തി റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. സേനാപതി ഗ്രാമപഞ്ചായത്തിലെ കാന്തിപ്പാറ വില്ലേജിൽ ഉൾപ്പെട്ട പ്രകൃതി മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന സ്വർഗമേട് മലമുകളിലെ റവന്യൂ ഭൂമിയിലൂടെയാണ് അനധികൃതമായി റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. മലമുകളിലേക്കെത്തുന്ന റോഡിൽ നിന്നും 1 കിലോമീറ്റർ ദൂരമാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പ്രകൃതി മനോഹരമായ പ്രദേശം കൈയടക്കുന്നതിനുള്ള ഭൂമാഫിയയുടെ ശ്രമമാണ് റോഡ് നിർമ്മാണത്തിന് പിന്നിലെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തി. സേനാപതി പഞ്ചായത്തിൽ കാന്തിപ്പാറ വില്ലേജ് ഇതിന് സമീപത്തായി സ്വർഗമേട് എന്ന അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമുണ്ട്. വളരെ മനോഹരമായൊരു സ്ഥലമാണിത്. ഇവിടെ യാതൊരുവിധ കൺസ്ട്രക്ഷനോ നിർമ്മാണങ്ങളോ പാടില്ല എന്നിരിക്കെ ഇപ്പോൾ 1.5-2 കിലോമീറ്ററിലധികം റോഡ് വലിയ ഹിറ്റാച്ചി ഉപയോഗിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കു പറഞ്ഞാൽ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ്. കാലാവസ്ഥയും മറ്റും തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും പാഠം ഉൾക്കൊള്ളുന്നില്ല. ഇത് ഭൂമാഫിയയുടെ ഇടപെടലുകളും അവർ ഈ സ്ഥലം കൈയെടുക്കുന്നതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് ഈ റോഡ് വെട്ടുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായി ഇതിനെതിരെ മുമ്പോട്ട് പോകുന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ റവന്യൂ ഉദ്യോഗസ്ഥരടക്കം സജീവമായ സാഹചര്യം മുതലെടുത്താണ് കയ്യേറ്റ മാഫിയയുടെ കടന്നുകയറ്റം. വലിയ ടൂറിസം സാധ്യത നിലനിൽക്കുന്ന പ്രദേശത്തേക്ക് നിലവിൽ സഞ്ചാരികളും എത്തിത്തുടങ്ങിയ സാഹചര്യത്തിൽ പ്രദേശം റിസോർട്ട് ഭൂമാഫിയ കൈയടക്കുന്നതിനുള്ള പരിശ്രമമാണ് നടക്കുന്നതെന്നും പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരളയും ആരോപിച്ചു. അടിയന്തര നടപടി ആവശ്യപ്പെട്ട ഉന്നത അധികൃതർക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.